ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ് ശശികല ടീച്ചർ, അവര് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി ത്യാഗം അനുഭവിച്ചതാണ്, ഒത്തിരി ത്യാഗം അനുഭവിച്ചതാണ്. അവരുടെ കുടുംബാംഗങ്ങൾ പോലും പോലീസിൽ ഉണ്ടായിട്ട് പോലും ഇത്രയും അധികം ത്യാഗം അനുഭവിച്ചു. ചങ്കൂറ്റത്തോടുകൂടി രാത്രി പകൽ യാത്ര ചെയ്യുകയും എല്ലാ പരിപാടികളിലും എല്ലാ സ്ഥലത്തും പങ്കെടുക്കുകയും എന്തെല്ലാം തരത്തിൽ അവർക്കെതിരെ ഭീഷണി സോഷ്യൽ മീഡിയയിൽ വന്നിട്ടും അതിൽ പതറാതിരിക്കുന്ന ഒരു ചങ്കൂറ്റമുള്ള പച്ചയ്ക്ക് കാര്യങ്ങൾ വിളിച്ചു പറയാൻ സാധിക്കുന്ന ആ ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ് അവർ പറഞ്ഞൊരു വരിയുണ്ട്. ആ ശബരിമലയിൽ ഹിന്ദു ധർമ്മത്തെ തകർക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും നവോത്ഥാനത്തിൻ്റെ പേരിൽ ഹൈന്ദവ സ്ത്രീകളെയും ഹൈന്ദവരെയൊക്കെ നശിപ്പിക്കാനൊക്കെ ശ്രമിച്ച ഹിന്ദു പേരുള്ള ഭരണാധികാരികൾ കാട്ടിക്കൂട്ടിയ നികൃഷ്ടവും നീചവും നിന്ദ്യവുമായിട്ടുള്ള ആ പ്രവൃത്തിയാണ് ഹൈന്ദവ ജനത തിരിച്ചടിക്കാനും ആത്മവിശ്വാസം ഉണ്ടാക്കാനും ഹൈന്ദവ ജനതയിൽ ഐക്യമുണ്ടാക്കാനും ഐക്യത്തിനെതിരെ നിൽക്കുന്നവർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനും നല്ല രീതിയിൽ തിരിച്ച് അസഭ്യം വേണമെങ്കിൽ അസഭ്യ വർഷം ചൊരിയാനും. ഞാൻ പച്ചത്തെറി എന്ന് പറഞ്ഞപ്പോൾ രണ്ട് ഒരാള് എനിക്ക് യൂട്യൂബിൽ എഴുതി, സാറ് പച്ചത്തെറി എന്ന് പറയേണ്ട, പകരം അസഭ്യം എന്ന് പറഞ്ഞാൽ മതി എന്ന്. സാറ് പച്ചത്തെറി എന്ന് പറയുമ്പോൾ ഒരു വിഷമം തോന്നുന്നു. ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിന് കാരണം ഒരു വ്യക്തികളുടെ പ്രവൃത്തികൾ കാണുമ്പോൾ അവരുടെ വേവ് ലെങ്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ പച്ചത്തെറി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഏതായാലും ശക്തമായ രീതിയിൽ പ്രതികരിക്കാനും ഇന്ന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും പ്രതികരിക്കുന്നതിൻ്റെ ഇവിടുത്തെ വടക്ക് നോക്കി യന്ത്രങ്ങൾ പ്രതികരിക്കുന്നത് പോലെ അതിൻ്റെ ഒരു നൂറേരട്ടി ഇന്ന് സാധാരണ ഹിന്ദു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രതികരിക്കാൻ സാധിക്കുന്നുണ്ട്. നൂറേരട്ടി എന്ന് വെച്ചാൽ നൂറേരട്ടി തന്നെയാണ്, ഓൾ ഓവർ ഇന്ത്യയിലാണ്. കേരളത്തിൽ അതിന് നേതൃത്വം നൽകുന്ന രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അത് സാധിച്ചത് അതിശക്തമായ എതിർപ്പ് ഹിന്ദുക്കൾ അനുഭവിക്കേണ്ടി വന്നതുകൊണ്ടാണ്. അതിശക്തമായ പോലീസിനെ ഉപയോഗിച്ച്, ഭരണകൂടത്തെ ഉപയോഗിച്ച്, മന്ത്രിമാര് ഇവിടെ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം, ജാതി സമ്പ്രദായം, വിശ്വാസം എല്ലാം ഉപയോഗിച്ചത് ഹിന്ദുക്കൾക്കെതിരെയാണ്. ആ ഹിന്ദുക്കൾക്കെതിരെ ഉപയോഗിച്ചത് എത്ര ശക്തിമത്തായിട്ടാണോ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാണ് ഹിന്ദുവിൻ്റെ ഐക്യം. അത് വളരെ ശക്തമായ രീതിയിൽ ഇപ്പൊ ശബരിമലയിൽ, ഗുരുവായൂരിലെല്ലാം നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ആര് ചെയ്യുന്നു എന്നുള്ളതിലേക്ക് ഞാൻ കടക്കണില്ല. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നത് തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവര് വളർത്താനായിട്ട് ദൃഢപ്രതിജ്ഞ എടുത്ത് ചെയ്യേണ്ടി വന്നത് ആ ഹിന്ദുവിൻ്റെ ഐക്യം കൊണ്ട് മാത്രമാണ്. ആ ഹിന്ദുവിൻ്റെ അതിശക്തമായ പ്രതികരണം കൊണ്ട് മാത്രമാണ് ഇലക്ഷൻ ഉൾപ്പെടെയുള്ളതിലെ പ്രതികരണമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ അമ്പലങ്ങളെ തകർക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടവർക്ക് നാടുവിടേണ്ടി വന്നത് ഭാര്യയുമായിട്ടാണെങ്കിലും. ഏതായാലും ശശികല ടീച്ചർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ചിലരൊക്കെ പറയേണ്ടവർ പറയേണ്ടതുപോലെ പറയേണ്ട സമയത്തോ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലോ പറയേണ്ട രീതിയിൽ പറയേണ്ടവർക്ക് കൊള്ളത്തക്ക വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഏൽക്കും. അതാണ് യഥാർത്ഥത്തിൽ ഗംഭീരമായിട്ട് സംഭവിക്കുന്നത്. ഇന്ന് ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല ഉയർത്തി നിന്ന് നമ്മുടെ ഇലക്ഷൻ ഓഫീസറായാലും മന്ത്രിമാരായാലും നമ്മളുടെ ചീഫ് സെക്രട്ടറി ആയാലും പോലീസ് ഇൻസ്പെക്ടേഴ്സ് ആയാലും ഒക്കെ ശബരിമലയുടെ മുമ്പിൽ ചെന്ന് നിന്ന് തൊഴുന്ന കാഴ്ച, അതിനെ തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഭരണാധികാരികൾ ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. ഏതായാലും ഗംഭീരമായി അത് ശശികല ടീച്ചറുടെ വാക്കുകളിലൂടെ തന്നെ ഞാൻ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.